പാലാ നഗരസഭയിലെ 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ തൊഴിലാളികൾക്ക് പണിയായുധങ്ങൾ വാങ്ങി നൽകി. നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പാലാ നഗരസഭ ശുചീകരണ വിഭാഗത്തിലേക്ക് പണി ഉപകരണങ്ങൾ വാങ്ങി നൽകി. നഗരസഭയിലെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ തൊഴിലാളികൾക്ക് ജോലിഭാരം കുറയ്ക്കുന്നതിനായി ആധുനിക പണിയായുധങ്ങൾ വാങ്ങി നൽകി. ഇതിനായി 120,600 രൂപ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്രകാരം വാങ്ങിയ പണിയായുധങ്ങൾ നഗരസഭാ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. നഗരസഭാ അങ്കണത്തിൽ വെച്ച് നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഉൾപ്പെടുത്തി നമ്മൾ പണി സാമഗ്രികൾ മേടിക്കുകയുണ്ടായി. ഇവിടെ ശുചി ഒരു കുറവുണ്ടായിരുന്നു ഒരുപാട് ഐറ്റത്തിൻ്റെ. അപ്പം ഒരു പരിധി വരെ നമുക്കിപ്പോൾ അത് ഈ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഈ പൗർവാഷ് എച്ച്എസ്ഒയുടെ പൗർവാഷ് ശ്രമം വരുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോഴത്തേനും ഏതാണ്ട് ഐറ്റം എല്ലാം തന്നെ ആയിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സംസാരമായ ഉദ്ഘാടനം പ്രസ്തുത യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സി ജി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2021-22 വർഷങ്ങളിൽ തൊഴിലാളികൾക്ക് ജോലിഭാരം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റികൾക്ക് പണിയായുധങ്ങളൊക്കെ പണ്ട് ഉൾപ്പെടുത്തി അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള പണിയായുധങ്ങൾ നമ്മുടെ നഗരസഭാ തൊഴിലാളികൾ വിതരണം നടത്തുന്നതിനായിട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും കൗൺസിൽ എല്ലാവരും ഒന്നായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇതിന് ചെയ്തു. അത് എല്ലാവരും ഇത്രയും പേരൊക്കെ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ചെയർമാനെ അതുപോലെ വൈസ് ചെയർമാനെ സ്റ്റാൻഡിംഗ് ചെയർമാൻമാരെയും കൗൺസിലേഴ്സിനെയും ഈ വരാത്തവരെയും ഇതിൽ അവരുടെയൊക്കെ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയും ഐക്യദാർഢ്യമൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജു വി തുരുത്തൻ, ബിന്ദു മനു, കൗൺസിലർ മായ, ലീന സണ്ണി, ലിസിക്കുട്ടി മാത്യു, മായ രാഹുൽ, സാവിയോ കാവുകാട്ട്, ജോസ് ചിരാങ്കുഴി, ആനി ബിജോയ്, പ്രിൻസ് വി സി, സെക്രട്ടറി ജൂഹി മരിയ ടോം, എച്ച് എസ് സതീഷ് കുമാർ, എച്ച് ഐ വിശ്വം, ബിജുറാം, ജെ എച്ച് ഐ മാരായ ജെഫീസ്, രഞ്ജിത്ത്, കൗൺസിലർ സെക്രട്ടറി ബിജോയ് മണർകാട്ട്, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഐ ഫോർ ന്യൂസ്, പാലാ.